റോമൻ കത്തോലിക്കാ സഭയ്ക്ക് ഈ യൂക്കാരിസ്റ്റിനെ കുറിച്ച് രണ്ട് പ്രിൻസിപ്പൽ റൈറ്റ് ഉണ്ട്. ലിറ്റർജി ഓഫ് ദ വേർഡ്, രണ്ട് ലിറ്റർജി ഓഫ് ദ യൂക്കാരിസ്റ്റ്. ഇതിനകത്ത് രണ്ട് പ്രിൻസിപ്പിളുണ്ട്. ഒന്ന്, വചനസംബന്ധമായ കാര്യങ്ങളെല്ലാം ഉണ്ടാവണം. രണ്ട്, ബലിയർപ്പണ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാവണം. ഒരു വിശ്വാസി അൾത്താരയിൽ കയറി ചെല്ലുകയോ അവിടെ അലങ്കോലമുണ്ടാക്കിയോ ചെയ്തു കഴിഞ്ഞാൽ റോമൻ കത്തോലിക്ക പ്രിൻസിപ്പൽ റൈറ്റ്സ് അനുസരിച്ച്, അത് യൂക്കാറിസ്റ്റിൻ്റെ പ്രിൻസിപ്പൽ റൈറ്റ്സ് അനുസരിച്ച്, ആ വ്യക്തി പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുകയാണ്. എല്ലാ വ്യൂസും ഓർത്തുകൊള്ളുക, അത് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുക എന്ന വ്യവസ്ഥയിലേക്കാണ് വരുന്നത്. കേരള സഭകളിൽ ഈ പൂർവിക ശാപമില്ല എന്ന് പഠിപ്പിച്ചതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ആർക്ക് എന്തും ആരെയും ചെയ്യാം. പണ്ട് പൂർവിക ശാപം ഉണ്ട്, അതിൻ്റെ ശാപം അഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും പാപമോചനങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങളും ജനങ്ങൾ ചെയ്യുമായിരുന്നു. അനാഥാലയങ്ങളിൽ കൊണ്ടുപോയി ആഹാരം മേടിച്ചു കൊടുത്തു, അപ്പന്മാർ ചെയ്ത പാപത്തിൻ്റെ ഫലം അഴിയാൻ വേണ്ടി. അങ്ങനെ ഒരു ആത്മീയത പണ്ട് കേരളത്തിലുണ്ടായിരുന്നു. ന്യൂജൻ ആൾക്കാർ വന്നിട്ട് അവർ പൂർവിക ശാപമില്ല എന്ന് പ്രസംഗിച്ചു. അപ്പം മനുഷ്യനെ സഹായിക്കുക, സ്നേഹിക്കുക, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന വ്യവസ്ഥകളെല്ലാം മാറി. കൈകൂപ്പേണ്ടവരെ കൈകൂപ്പാനും മുട്ടുകുത്തേണ്ട അടുത്ത് മുട്ടുകുത്താനുമുള്ള വ്യവസ്ഥകളെ ഇവർ തന്നെ മാറ്റിക്കളഞ്ഞു. പൂർവികമായ ശാപമില്ല എന്നുള്ള അതിശക്തമായ പഠനങ്ങൾ, തെറ്റായ പഠനങ്ങൾ വന്നത് നിമിത്തം അൾത്താരയുടെ അകത്ത് കയറി അർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്ന വൈദികനെ വേണമെങ്കിലും കുത്തിനു പിടിക്കാൻ ഇന്നത്തെ പൊതുജനം തയ്യാറായി കഴിഞ്ഞു. പണ്ട് ധൈര്യം കാണിക്കത്തില്ല, പണ്ട് അത് വലിയ ശാപമാണ്, അതെൻ്റെ മക്കൾക്ക് പോലും ദോഷമാകും എന്ന ചിന്ത പണ്ടുണ്ടായിരുന്നു, ഇന്നതില്ല. ലാറ്റിൻ കുർബാന നടത്തുമ്പോൾ ഏറ്റവും ലാറ്റിൻ ഭാഷയിൽ ഏറ്റവും അവസാനമല്ലായ അവർ പറയുന്ന ഐറ്റും മിസ്റ്റ എന്ന രണ്ട് വാക്കുകൾ അവർ ഉപയോഗിക്കാറുണ്ട്. ഐറ്റ് പോകൂ, സമാധാനത്തിൽ പോകൂ എന്നുള്ള ഈ പോകൂ എന്ന ഐറ്റ്, മിസ്റ്റ എന്ന ലാറ്റിൻ്റെ ആ പ്രിൻസിപ്പൽ വാക്ക്, അത് കേട്ടിട്ട് പോയിട്ട് അത്തപ്പൂ മത്സരവും വടംവലി മത്സരവും നടത്തുന്ന മഹാന്മാർ അവർക്ക് യൂക്കാറിസ്റ്റിനെ കുറിച്ച് വല്ലപ്പോഴും പഠിച്ചത് കാണും, പക്ഷേ വല്ലപ്പോഴൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കുന്ന ഒത്തിരി നല്ലതാണ്. അപ്പം ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ചവരോട് അതിൻ്റെ കാർമ്മികം പറയുകയാണ്, നിങ്ങൾ സമാധാനത്തിൽ പോകൂ എന്ന് പറയുന്ന ഐറ്റം മിസ്റ്റ അതങ്ങനെ പറയും എന്ന് പറഞ്ഞാൽ, ക്രിസ്തു അകത്ത് വന്നാൽ നിങ്ങൾ സമാധാനത്തിൽ പോകണം. എന്തോട്ട് പോകണം? മാർക്കറ്റിൽ ഇറച്ചി പിടിക്കാൻ പോകണമെന്നല്ല, ആ സമാധാനത്തിൽ പോകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനാണ് ഈ പോകൂ എന്ന് പറയുന്നത്. നമുക്ക് ആരോടും സുവിശേഷം പറയണ്ട. എന്നാലിപ്പോൾ പുതിയ പിള്ളേരൊക്കെ ഈ പോകൂ എന്നുള്ള വാക്ക് കേട്ടിട്ട് താഴെ വന്നിട്ട് തൊട്ട് മുമ്പിൽ വന്നിട്ട് ഈ പോകൂ എന്ന് പറഞ്ഞ ആളും പോകൂ എന്ന് പറഞ്ഞ കേട്ട ആളും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ സ്നേഹത്തിൻ്റെ തിരുവോണവും സ്നേഹത്തിൻ്റെ അത്തപ്പൂ ഒക്കെ ആഘോഷിക്കുമ്പോഴും ഈ പോകൂ എന്ന് പറയുന്നതിന് നല്ല അർത്ഥം തന്നെയാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കോ സഭകളിലോ ഇൻഡിപെൻഡൻറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുരോഹിത സഭയ്ക്ക് ഓർമ്മ മാത്രമുള്ള ആചരിക്കലല്ല പുരോഹിത സഭക്കാരർപ്പിക്കുന്ന ബലിയർപ്പണം, വിശുദ്ധ വഴിപാട്. ഇത് ആ പിതാവായ ദൈവത്തിന് കൊടുക്കുന്ന വഴിപാടാണത്. അത് ഓർമ്മയാചരണം മാത്രമല്ല, ത്യാഗവും കൂടെ ഉണ്ട്. അൾത്താരയിൽ നമ്മൾ പൂക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അൾത്താരയിലേക്ക് ആപ്പിൾ, മുന്തിരി ഇതൊക്കെ സമർപ്പിക്കാനായിട്ട് നമ്മൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതായത് അത്യുന്നതനായ ദൈവം തൻ്റെ പുത്രൻ വഴി തനിക്കുള്ളതെല്ലാം വിശ്വാസികൾക്ക് നൽകുമ്പോൾ വിശ്വാസി തനിക്കുള്ളതിൻ്റെ ഓഹരി ദൈവത്തിന് നൽകുകയാണ്. അങ്ങനെ വിശ്വാസിയും ദൈവവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, വാങ്ങുകയും ചെയ്യുന്നു. അപ്പൻ മക്കൾ ബന്ധം പോലെ അത് വാങ്ങുകയും ചെയ്യുകയാണ്. അത്രമാത്രം ആശയങ്ങൾ ഈ വിശുദ്ധ വഴിപാടിന് അല്ലെങ്കിൽ വിശുദ്ധ ബലിക്ക് ഉണ്ട്. സ്നേഹമാണ് അവിടെ ഏറ്റവും കൂടുതൽ, അവിടെ നിൽക്കുന്ന എല്ലാവരും സ്നേഹത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണ് ഈ വിശുദ്ധ ബലി എന്ന് പറയുന്നത്. ജനം നൽകിയത് തൻ്റെ ക്രിസ്തുവിൻ്റെ മൂന്നാം ശരീരത്തിന് കൊടുക്കുന്നു. മൂന്ന് ശരീരങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് സഭയാകുന്ന ശരീരം, രണ്ടാമത്തത് തിരുശരീരവും തിരുരക്തവുമാകുന്ന മറ്റൊരു ശരീരം, മൂന്നാമത്തത് ക്രിസ്തുവിലുള്ള ദരിദ്രർ, ആ ദരിദ്രരാണ് മൂന്നാമത്തെ ശരീരം. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതെല്ലാം ക്രിസ്തുവിൻ്റെ മൂന്നാമത്തെ ശരീരമായ ദരിദ്രർക്ക് സഭ കൈമാറുമ്പോൾ സ്നേഹത്തിൻ്റെ മൂർത്തി ഭാവത്തിലേക്ക് സഭ എത്തുകയാണ്.
ഈ സ്നേഹത്തിൻ്റെ അതിശക്തമായ യൂക്കാറിസ്റ്റ്. അതിൻ്റെ ഇടയിലാണ് വിപ്ലവങ്ങളും വടിയും കോലും പോലീസുകാരും ലാത്തിച്ചാർജും ഒക്കെയായി കേരളക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങളുണ്ടോ? വടിയെടുക്കാനും കല്ലെറിയാനും അൽത്താരക്കേറി ഇടിയുണ്ടാക്കാനും നീയുണ്ടോ? ഉണ്ടെങ്കിൽ നാളെ നിൻ്റെ മക്കൾ വിവരം അറിയും. പൂർവീയ ശാപമില്ല എന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശകരുടെ കൂട്ടത്തിലല്ല ഞങ്ങളുള്ളത്. അതുകൊണ്ട് നീ മനസ്സിലാക്കുക, രാഷ്ട്രീയക്കാരെന്ന പോലെ നേതാക്കന്മാർ പറയുമ്പോൾ അണികൾ അടിക്കാനും തല്ലാനും വലിച്ചു കീറാനും കത്തിക്കാനും ഓടുന്നത് പോലെ നീയും അതുപോലെയാണോ? നീ കളിക്കുന്നത് ആരോടാണ്? നീ അത്യുന്നതനായ ദൈവത്തോട്, അവിടുത്തെ പരിശുദ്ധാത്മാവിനോടാണ് നീ കളിക്കുന്നത്. അടിക്കട എന്ന് പറയുമ്പോൾ അടിക്കാൻ ഇറങ്ങരുത്. ചിന്തിക്കണം, ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ഞാൻ ഇറങ്ങണം? ചിന്തിക്കണം. ദേഹത്ത് ബോംബും വലിച്ചു കെട്ടി പള്ളിയിൽ അകത്ത് കയറി ആ പള്ളിയിൽ കുർബാന കണ്ടുകൊണ്ടിരുന്നവരെ മുഴുവൻ കൊല്ലുന്നതോടൊപ്പം താനും മരിക്കപ്പെടുകയാണ് ശ്രീലങ്കയിൽ നടന്ന. ആ ബോംബം വലിച്ചു കെട്ടി പള്ളിയുടെ അകത്ത് കയറി ആ ചെറുപ്പക്കാരനും സിദ്ധാന്തമുണ്ടായിരുന്നു, നീ പറയുന്നത് പോലെ. അതുകൊണ്ട് എല്ലാ സിദ്ധാന്തവും ദൈവഹിതമാണെന്ന് കരുതരുത്. എൻ്റെ വർഷങ്ങളായി ഞങ്ങൾ പാരമ്പര്യമായി ഞങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്ന കുർബാന മാറ്റാൻ ആരെയും അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ കത്തി കയ്യിലെടുക്കുമ്പോൾ നീയും ഒരു സിദ്ധാന്തത്തിലാണ്. ഞാൻ ഫേസ്ബുക്കിൽ ഒരു കാഴ്ച കണ്ടു, ഒരു സഹോദരൻ കൊന്തയും ഉയർത്തി. എൻ്റെ മക്കൾ, എൻ്റെ അപ്പൻ അമ്മമാർ അനുഭവിച്ച കുർബാനയുടെ പാരമ്പര്യം എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇമോഷണലാവുക, അയാൾ കരയുക. ആ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബഹളം വെക്കുന്നത്, അയാളുടെ അകത്തിരിക്കുന്ന സിദ്ധാന്തമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നിങ്ങൾ ഇന്ന് കാണുന്ന കുർബാനയുടെ പാരമ്പര്യം എത്രയുണ്ട്? കുർബാനയുടെ ചരിത്രത്തിൻ്റെ പാരമ്പര്യത്തിലേക്ക് നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചാൽ നമ്മൾ ചെന്നെത്തുന്നത് 1570 അഞ്ചാം പിയൂസ് മാർപ്പാപ്പയുടെ കാലമായിരിക്കും. അഞ്ചാം പിയൂസ് മാർപ്പാപ്പയാണ് ഒരു കുർബാനയ്ക്കൊരു ക്രമീകരണം ഉണ്ടാക്കി, ഒരേ രീതിയിൽ കുർബാനയുടെ ക്രമീകരണമാക്കി മാറ്റിയത് അദ്ദേഹമാണ്. വർഷങ്ങൾ ഒന്നുകൂടെ പറയാം, 1570. സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായ, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിപ്പമേറിയ ഈ ഇത്രയും വലിയ യൂക്കറിസ്റ്റിനെ അല്ല നമ്മൾ വലിച്ചു കീറേണ്ടത്. കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥന അഞ്ചാം പിയൂസ് മാർപ്പാപ്പയല്ല തുടങ്ങിയത്, 2-ാം നൂറ്റാണ്ട് മുതൽ കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥന നടത്തിയതായി തെളിവുകളുണ്ട്. 2-ാം നൂറ്റാണ്ട് മുതൽ കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥന നടത്തിയതായി തെളിവുണ്ട്. ജനാഭിമുഖ കുർബാന നടന്നിട്ട് ഇന്ന് കേവലം 59 വർഷമേ ആയിട്ടുള്ളൂ. എന്നാൽ കിഴക്കോട്ട് തിരിഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾക്ക് 2-ാം നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമാണ് ഉള്ളത്. അന്ത്യോക്കിയയിലെ ഇഗ്നേഷ്യസ് 110 ഉള്ള ആളാണ്. അർപ്പിക്കപ്പെടുന്ന വീഞ്ഞിലും അപ്പവും യേശുവിൻ്റെ രക്തമാകുന്നില്ല, യേശുവിൻ്റെ ശരീരമാകുന്നില്ല എന്നൊരുവൻ ചിന്തിച്ചാൽ അവൻ ക്രിസ്തുവിൽ നിന്ന് പുറത്തു ചാടിയിരിക്കുകയാണ്. ഇതാണ് അന്ത്യോക്കിയയിലെ ഇഗ്നേഷ്യസ് പറഞ്ഞത്. അപ്പോൾ നോക്കണം, 1-ാം 2-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ പിതാക്കന്മാരുടെ വിശ്വാസം അർപ്പിക്കപ്പെടുന്ന വീഞ്ഞിൽ രക്തമായി മാറുന്നു, അർപ്പിക്കപ്പെടുന്ന അപ്പം മാംസമായി മാറുന്നു. ഈ അന്യാരാധന നടത്തുന്ന ആൾക്കാർ വാശിയോടും വൈരത്തോടും വൈരാഗ്യത്തോടും കൂടി അർപ്പിക്കപ്പെടുന്ന ഈ ബലി, അത് ബലിയാകുമെന്ന് എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. ഞാനത് എൻ്റെ പേഴ്സണലാണ്, ഞാനത് വിശ്വസിക്കുന്നില്ല. തെർത്തുള്ളിയൻ 2-ാം നൂറ്റാണ്ട് AD 160 ആളാണ് തെർത്തുള്ളിയൻ. തെർത്തുള്ളിയൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹം പറയുകയാണ്, മനുഷ്യരുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ രക്തം വരുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പം മനുഷ്യരുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവും ജീവനും വന്ന് നിറയാൻ കർത്താവായ യേശു വീഞ്ഞ് രക്തമാക്കുകയും അപ്പം മാംസമാക്കുകയും നമുക്ക് നൽകി എന്നാണ് AD 160 പറഞ്ഞതാണ്. 2-ാം നൂറ്റാണ്ടിൽ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഭയപ്പാടോടുകൂടി ബഹുമാനത്തോടു കൂടി കാണേണ്ട
ഈ ബലിയെയാണ് ഇന്ന് പിശാച് കയറിയിട്ട് അടിയും ബഹളങ്ങളിലേക്കും പോകാൻ പോകുന്നത്. ഇത് കർത്താവിൻ്റെ കാൽവരിമലയുടെ ത്യാഗത്തിൻ്റെയും ഓർമ്മയുടെയും ആചരണമാണ് എന്ന് നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് കർത്താവായ യേശു നിങ്ങളെ അനുഗ്രഹിക്കും.